എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഈ റിവ്യൂൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾ അവസാനം അപ്ലോഡ് ചെയ്ത ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡുണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ പറയാൻ പോകുന്ന ഈ മൂന്ന് എപ്പിസോഡുകൾ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വർഷയെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയാണ് അപ്പോൾ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ രവീന്ദ്രൻ ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ് എന്താ രവിട്ട അവർ ക്ഷണിക്കാത്തത് അവരോട് ഇങ്ങനെ കയറി വരാൻ പറയാൻ പറയാണ് അങ്ങനെ രവീന്ദ്രൻ പറയാണ് അല്ല കയറി വരുന്നതിനല്ല ഈ കുട്ടിയുടെ അച്ഛൻ വരുന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയാണ് അദ്ദേഹത്തിന് കുറച്ച് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് പറയുകയാണ് കേട്ടോ കുറച്ചധികം നേരം ശ്രീകാന്തും വർഷയും പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ രവീന്ദ്രൻ കയറി വരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അവര് സന്തോഷത്തോടുകൂടി കയറി വരുന്നു ശ്രീകാന്ത് ഓടി വന്നിട്ട് അച്ഛൻ്റെ കാല് പിടിച്ച് കരയുകയാണ് അച്ഛനോട് ക്ഷമിക്കച്ചാന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എടാ നീ എന്തിനാ അച്ഛൻ്റെ കാലൊക്കെ പിടിച്ചിങ്ങനെ കരയുന്നത് നല്ല കാര്യമല്ലേ നീ ചെയ്തതൊക്കെ തെറ്റാണ് അതെല്ലാവരും മറന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ പറയുകയാണ് അങ്ങനെ മോളെ വർഷം നീയും അച്ഛൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഷേനെ പിടിച്ചു വലിച്ച് രവീന്ദ്രൻ്റെ കാല് തൊട്ട് വന്ദിപ്പിക്കുക കേട്ടോ അപ്പോൾ വർഷയാണെങ്കിൽ ആകെ എന്താണ് എന്ന് മനസ്സിലാകാണ്ട് ഇങ്ങനെ പൊട്ടം കടിച്ച പോലെ വിൽക്കാനോ കാരണം പുള്ളിക്കാരത്ത് ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് എന്തായാലും ചെയ്തത് ചെയ്തു എന്തായാലും എല്ലാവരും അത് മറക്കാനായിട്ടും തയ്യാറാണ് ഞാൻ അത്രയധികം വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലും ഈ കുട്ടിയുടെ അച്ഛൻ ഇതുവരെ വിട്ടുവീഴ്ച ചെയ്തില്ലല്ലോ അവർ അയാൾ എന്താ വരാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് മറ്റാരുടെ കല്യാണമോ എന്ത് തിരക്കോ ഉണ്ടെന്ന് പറയാനെ കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് അങ്കളെ എന്തിനാണ് അച്ഛനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് അധികം മിണ്ടിയാൽ എന്താ മിണ്ടിയില്ലെങ്കിൽ എന്താ എന്നോട് ഇപ്പോൾ മിണ്ടാറൊന്നുമില്ല ഞാൻ വലിയ കാര്യമാക്കാറൊന്നുമില്ല അതുപോലെ തന്നെ അങ്കളും വലിയ മൈൻഡൊന്നും കൊടുക്കൊന്നും വേണ്ട മിണ്ടിയില്ലെങ്കിൽ വേണ്ട എന്നും അറിയാം കേട്ടോ അപ്പം ഇത് കേട്ടതും രവീന്ദ്രനും ഷോക്കടിച്ചുപോലെ നിൽക്കുകയാണ് അതുപോലെ തന്നെ കേട്ടിരുന്ന എല്ലാവരും ഷോക്കടിച്ചുപോലെ നിൽക്കാനെട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ പാത്രം അതായത് ഉഴിഞ്ഞ അങ്ങനത്തെ തട്ട് കൊണ്ടുവയ്ക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയിരിക്കുമായിരുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ ബാത്റൂമിൽ ഇറങ്ങി വരുമ്പോൾ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക ചന്ദ്ര സച്ചിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാകില്ല ബാക്ക് പുറത്ത് നിന്ന് ആരോ കുറ്റിയിട്ടതായിട്ട് സച്ചിക്ക് മനസ്സിലാവുകയാണ് സച്ചി കഥയിലിട്ട് ഭയങ്കരമായിട്ടിങ്ങനെ തട്ടുകയാണ് കേട്ടോ അപ്പം ഈ തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി ചോദിക്കുക അല്ല ആൻറ്റി എന്താ ആരാ തട്ടുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അത് പിന്നെ മോളെ അപ്പുറത്തെ വീട്ടിലാരോ അവിടെ താഴെ തട്ടുന്നതാണ് അല്ലാതെ ഇവിടെ ആരും തട്ടിയിട്ടൊന്നും അല്ലാന്ന് പറയുകയാണ് അങ്ങനെ വർഷം അറിയുകയാണ് ആണോ പക്ഷേ ഇവിടെ തടുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ടെന്ന് അറിയാൻ കേട്ടോ എന്തായാലും അവസാനം സച്ചി തുറക്ക് തുറക്ക് പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒച്ച ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ പാത്രമൊക്കെ എടുത്തു വെച്ചിട്ട് ഇവരിടിക്കുന്നിടത്തേക്ക് വരുന്നത് അപ്പോൾ ഈ തട്ടലിൽ കേൾക്കുമ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലായി റൂമിൽ നിന്നാണ് ഈ വരുന്നത് രേവതി റൂമിൽ ചെന്ന് കഥക് തുറന്നു വിടുകയാണ് അപ്പോൾ അപ്പോൾ സച്ചി ചോദിക്കുകയാണോ ഇത് മോരാണ് എൻ്റെ റൂമിൻ്റെ മോതിൽ ഇത് മോരാണ് പുറത്തൊന്നും അടച്ചത് ഇത് ഇതിൻ്റെ കേടാണെന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് രേവതി പറയുകയാണ് ഈ സച്ചിയായിട്ടാ ഞാനല്ല അടച്ചത് എന്താ പറ്റിയെന്നുള്ളതും എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി നോക്കുന്ന സമയത്ത് ഇവരെ കാണുകയാണ് വർഷനെയും ശ്രീകാന്തനെയും അപ്പോൾ രേവതി പറയുകയാണ് ഡേ അവരൊക്കെ അവിടെയുണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് വന്നോ അവിടെ നിന്നോ പക്ഷെ ഒരു പ്രശ്നത്തിന് നിൽക്കരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി നമ്മുടെ രേവതിയുടെ വാക്കൊന്നും കേൾക്കാതെ തന്നെ ഹാളിലേക്ക് വരുവാണ് ശ്രീകാന്തരെയും വർഷേനെയും രൂക്ഷമായിട്ട് നോക്കിയിട്ടാണ് വരുന്നത് സച്ചി പറയുകയാണ് ഇവരെന്തിനാണ് അച്ഛാ അകത്തേക്ക് കടത്തി വിട്ടത് നിനക്ക് നാണൂല ഓട്ടക്കാരോ നിനക്കിങ്ങനെ അകത്ത് വന്ന് ഞെഴിഞ്ഞിരിക്കാനായിട്ട് നീ വളുടെ കൂടെ ഓടിപ്പോയതല്ലേ ആ വഴിക്കങ്ങ് പൊയ്ക്കൂടെ നിനക്ക് കുന്നോളൊന്ന് ഞാൻ പറഞ്ഞല്ലട എൻ്റെ കൺ മുമ്പിൽ പറഞ്ഞുകൊണ്ട് സച്ചി ഒച്ചപ്പാടുണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ ചോദിക്കുകയാണ് എടാ നീ എന്തിനെ ഇങ്ങനെ ഇടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് മിണ്ടാതിരിക്കയെ അവരെന്തായാലും എല്ലാം മറന്ന് വന്നതാണ് ഇനി നമുക്കെല്ലാം മറന്നുകൊണ്ട് അവരെ സ്വീകരിക്കാം ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കൊണ്ടിട്ട് എന്ത് ഗുണോടാ ആർക്കാടായിട്ട് െന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് നീ മിണ്ടാതിരിക്കേ സംസാരിക്കുകയല്ലേ എന്തായാലും നീ മിണ്ടാതിരിക്കേ എന്തായാലും ഇവർ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുകയാണ് പക്ഷേ ഇനിയും അവരെ ആരും കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മ പറയാണ് എന്തായാലും എൻ്റെ മോളെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയതാണ് ലാളിച്ച് വളർത്തിയതാണ് എന്തായാലും അവൾ ഇങ്ങനത്തെ തെറ്റ് ചെയ്തു അത് ഞാൻ സമ്മതിക്കുന്നു എന്നിരുന്നാലും ഇനി ഈ വീട്ടിലതാണ് അവൾ ജീവിക്കേണ്ടത് നിങ്ങളവളെ സ്വീകരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയും പറയുകയാണ് അത് ശരി തന്നെയാണ് അച്ഛാ അവർ തെറ്റ് ചെയ്തു പോയി പക്ഷേ അവരെല്ലാം തെറ്റുകളും അംഗീകരിച്ചല്ലോ ഇനി നമ്മുടെ കൂടെ നമ്മുടെ കൂടെയല്ലേ അവർ ജീവിക്കേണ്ടത് അച്ഛാ അവരെ നമ്മൾക്ക് സ്വീകരിക്കാമെന്ന് പറയാണ് അപ്പം നമ്മുടെ ശ്രുതിയും പറയാണ് അത് ശരിയാണെന്നു വച്ചാൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ നമ്മൾ ഇവരെ സ്വീകരിച്ചില്ലെങ്കിൽ ഇവർ അങ്ങോട്ട് പോകുന്നുവയ്ക്കാണ് എന്തായാലും രണ്ട് ചേട്ടത്തിമാരും ഇവർക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയാണ് എന്തായാലും നിങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടിട്ട് ഞാനിതൊക്കെ മറക്കാൻ തയ്യാറാണ് എന്നാലും കുറച്ച് സമയം എടുക്കുമ്പോളെ എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും വർഷ വർഷം ഒരു ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വർഷയോട് പറയുകയാണ് മുളഹിത് ഒരു കൂട്ടുകുടുംബമാണ് നിങ്ങളാണെങ്കിൽ ഹൈ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ ഈ കുടുംബത്തിന് പറ്റുന്ന രീതിക്ക് ഇവിടെയുള്ള ഈ രണ്ട് മരുമക്കളെ പോലെ തന്നെ ആയിരിക്കണം നീ ഇവിടെ ഇരിക്കുകയാണ് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്കും വർഷമൊക്കെയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം അതൊക്കെ ഞാൻ കണ്ടുപഠിച്ചോളാം എന്ന് അറിയാനു കേട്ടോ അപ്പോൾ എന്തോ ഒരു പ്രശ്നമില്ല എന്ന് നമ്മുടെ രവീന്ദ്രനും തോന്നിപ്പോകോ ഈ സമയത്ത് സച്ചി ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അച്ഛാ ഇവരെ കേറ്റരുതച്ചാ ഞാൻ ഇവരുമുള്ള ശരിയാവില്ല ഇനിയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് പക്ഷേ രവീന്ദ്രൻ പറയുകയാണ് മുതിർന്നവരി രിക്കുന്ന സമയത്ത് നീ സംസാരിക്കേണ്ട അവനിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് മോളെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവനിങ്ങനെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ഓ അതിനൊന്നും കുഴപ്പമില്ല അങ്കൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ഈ വിഷയമൊന്നുമില്ല അതിനോ എന്ന് പറയുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മ എന്തായാലും ഞാൻ ഇവിടെ ഇവിടെ ആക്കി ഞാൻ പോവാണെന്ന് പറയുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകുക പറയുമ്പോൾ അവരില്ല കുറച്ച് തിരക്കും പിന്നീട് പിന്നീടാവാന്ന് പറഞ്ഞുകൊണ്ട് അവരോ അവരോടൊന്ന് പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് വർഷയുടെ അമ്മ പറയുകയാണ് എനിക്ക് ഞങ്ങൾക്ക് ഒരേ ഒരു മകൾ മകളേ ഉള്ളൂ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഏഹ് എൻ്റെ മകളെ നന്നായിട്ട് നോക്കിയേക്കണം നിങ്ങളെ രണ്ട് അച്ഛനമ്മേനും ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുക ഈ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നവും നടക്കുന്നില്ല ഞാനും ശ്രുതി ഇവിടെ വന്ന് കയറിയ മരുമക്കളാണ് ഞങ്ങളിവിടെ സന്തോഷമായിട്ട് തന്നെ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എൻ്റെ കണ്ണില് കൃഷ്ണമണി പോലെ ഞാൻ ഈ കൊച്ചിനെ നോക്കിക്കോളാം എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് നോക്കും 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 എവിടെയിട്ട് ഒരു മരുമകളെ പാടുപെടുത്തുന്ന കാര്യം അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി സച്ചിയോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് എന്തായാലും വർഷയുടെ അമ്മ അങ്ങ് പോവാണ് പോയതിന് ശേഷം ഇനിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ആ പെണ്ണിനെ കണ്ടില്ലേ യാതൊരു കൂസരവും ഇല്ല തെറ്റ് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധം പോലും ആ പെണ്ണിനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷേനെ അപ്പോൾ ഈ സമയത്ത് വർഷ പറയുകയാണ് അതേ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തടയണമെന്നുള്ളത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഇയർഫോൺ എടുത്ത് ചെവിയിലോട്ട് വെച്ച് പാട്ട് കേട്ട് തലേക്കിട്ട് അങ്ങനെ ആട്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട് ചന്ദ്ര ആകെ ഇതെന്താണ് ഈ ഇങ്ങനെ എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം സച്ചി പറയാണ് കണ്ടില്ലേ കണ്ടില്ലേ ഒരു കൂസലും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് കയറി പോവുകയാണ് കേട്ടോ അപ്പം അതിനുശേഷം ചന്ദ്ര നമ്മുടെ ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് ഈ പെണ്ണിച്ചിരി ഭയങ്കര ആണല്ലേ ആരെയും ഒരു പേടിയില്ലാത്ത പോലെ അല്ലേ അല്ലേ മോളേന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയാണ് അതേ ആൻറ്റി എനിക്കും അങ്ങനെ തോന്നി കണ്ടില്ലേ ആരെയും ഒരു കൂസലൊന്നും ഇല്ല ആൾക്ക് എന്നിങ്ങനെ പറയാനെ കേട്ടോ ഈ സമയത്ത് ശ്രീകാന്താണെങ്കിൽ വർഷേനെ ടെറസിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ വർഷ ടെറസിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ശ്രീകാന്തിനോട് പറയാണ് ശ്രീകാന്ത നിൻ്റെ ഏട്ടൻ അയാളുടെ സ്വഭാവം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല എല്ലാവരും നല്ല രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് അയാൾ മാത്രം എന്തെങ്കിലും മൊരടാൻ ഞാൻ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള അയാൾക്ക് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് അവനൊരു ദുഷ്ടിനൊന്നും അല്ല അവൻ വൃത്തികെട്ട സ്വഭാവവും ഇല്ല വായി തോന്നുന്നത് അങ്ങനെ പറയും പക്ഷെ നല്ല മനസ്സുള്ള വ്യക്തിയാണ് എൻ്റെ ഏട്ടൻ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അതിൻ്റെ തന്നെയാണെങ്കിലും തൻ്റെ മൂത്ത ഏട്ടൻ ഒരു കുഴപ്പമില്ല തൻ്റെ മൂത്ത ഏട്ടത്തി അതെ രേവതിയും അതെ ഒരു കുഴപ്പമില്ല പിന്നെ രേവതിക്കാണെങ്കിൽ ഇത്രയും മോശപ്പെട്ട ഒരു ഭർത്താവിന് കിട്ടിയല്ലോന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ രേവതിയുടെ സ്വഭാവത്തിന് നല്ലൊരു ഭയ്യെ രേവതിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശ്രുതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ഇവരെ വിളിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എൻ്റെ ഏട്ടനെക്കുറിച്ച് നിനക്ക് പോകെ പോകാൻ മനസ്സിലാവും നിനക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഏട്ടനെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ വർഷം അറിയുകയാണ് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ സാധ്യതയൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി വന്നിട്ട് രണ്ടുപേരെയും വിളിച്ച് താഴേക്ക് കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയത്ത് വിളക്ക് കൊളുത്തണം നമ്മുടെ ശ്രു വർഷ അതാണ് ചടങ്ങ് അപ്പോൾ വിളക്ക് കൊളുത്താനായിട്ട് വർഷയോട് പറയുമ്പോൾ വർഷമൊക്കെയാണ് അതെന്താ അതെന്താൻറ്റി ഇവിടെ കറണ്ട്ന്നുമില്ല കറണ്ട് ഇല്ലാത്തത് കൊണ്ടിട്ടാണോ വിളക്ക് ഇങ്ങനെ കൊളുത്തേണ്ടി വരുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര വയ്ക്കുകയാണ് മോളെ അതൊന്നും കൊണ്ടിട്ടല്ല മോള് ഇവിടെ ആദ്യമായിട്ട് കയറി വരുന്നതാണല്ലോ ഞങ്ങളുടെ മരുമകളാണല്ലോ അപ്പോൾ പരമ്പരാഗതം അനുസരിച്ച് മോള് വിളക്ക് കൊളുത്തണം അതിന് വേണ്ടിയിട്ടാണ് ഈ പൂജാ റൂമിലെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഓ അതിനെക്കുറിച്ചിട്ടാണോ ആൻറ്റി അതെനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ ഈ സീരിയലിൽ കണ്ടിട്ടുണ്ട് വിളക്കല്ലേ അത് ഞാൻ കൊളുത്തിക്കോളാം എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് മോളെ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ആൾ വന്നിരിക്കുന്നത് അപ്പം രവീന്ദ്രൻ പറയാണ് മോളെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ പോയിട്ട് ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് വാ അങ്ങനെ വിളക്ക് കൊടുത്താൽ ആദ്യമായിട്ട് വീട്ടിൽ വന്നാലേ മോള് സാരി കൊടുത്തിട്ട് വിളക്ക് കൊടുക്കുക വിളക്ക് കൊടുത്താൻ പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് ഓ സാരിയോ അയ്യോ അങ്ങളെ എനിക്ക് സാരി ഒന്നും അധികം ഇല്ല ആകെ ഒന്നോ രണ്ടോ സാരിയുണ്ട് അതാണെങ്കിൽ ആ കൊടുത്തിട്ട് കഴുകിയിട്ടുമില്ല വീട്ടിലിരിക്കുകയാണ് ഇനി അത് കഴുകി ഉണക്കി കൊടുക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട പോലെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് സമയം ഒരുപാട് വർഷം നമുക്ക് വിളക്ക് കൊടുത്താൽ എന്തായാലും ഈ ഡ്രസ്സിലെങ്കിൽ ഏഴ് ഡ്രസ്സിലും വിളക്ക് കൊടു വിളക്ക് കൊളുത്തെന്ന് അറിയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് രേവതി ഞാൻ നോക്കിക്കോളാം ഞാനും ഞാൻ ഉണ്ടല്ലോ ഞങ്ങൾ കൊളുത്തിക്കോളാം ഞങ്ങൾ കൊളുത്തിച്ചോളാം വിളക്ക് നീ ഒരു കാര്യം ചെയ്യ് ഒഴിയാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങ് വരാൻ പറാം വരാൻ പറയാണ് പറയുകയാണ് അതെല്ലായിടത്തു ചടങ്ങ് വെക്കുകയാണ് അങ്ങനെ രേവതി ആണെങ്കിൽ കുഴിയാനായിട്ടുള്ള എടുക്കാൻ പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ വർഷയുടെ കയ്യിലേക്ക് ഒരു തീപ്പെട്ടി കൊള്ളി കൊടുക്കുകയാണ് കേട്ടോ ചന്ദ്ര വർഷയാണെങ്കിൽ ആ തീപ്പെട്ടിയിലെ ആ ബോക്സിലെ തീപ്പെട്ടികളും മുഴുവനും ഒരച്ചിട്ടും കത്തുന്നില്ല അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് മോളെ എനിക്ക് തീപ്പെട്ടിയൊന്നും കൊളുത്താൻ അറിയില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് അങ്ങളെ ഞാൻ തീപ്പെട്ടി കൊടുത്തി എനിക്ക് ശീലമൊന്നുമില്ല പിന്നെ ഞാൻ സിസർ വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ തീപ്പെട്ടി കൊളുത്തിയനെ പക്ഷേ എനിക്ക് ആ സ്വഭാവമില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പഠിച്ചു പോയനെ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയാണ് മോളെ വർഷേ അതിന് പാചകമൊക്കെ ചെയ്യുമ്പോൾ തീ പട്ടി ഓരോ സീറ്റില്ലേ അങ്ങനെ കത്തിക്കാൻ എനിക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് വർഷം അറിയണം അയ്യോ അങ്ങെ എനിക്ക് പാചകമേ അറിയില്ല പിന്നെ അതിന് അതുകൊണ്ടാണല്ലോ എനിക്ക് പാചകം അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഷെഫിനെ കെട്ടിയത് എന്ത് പാചകം വേണമെങ്കിലും ഇവൻ ചെയ്തോളൂ അല്ലോ എൻ്റെ വീട്ടിലെ പാചകം മുഴുവൻ ഇവനല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ എല്ലാവർക്കും ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ഈ സമയത്ത് രേവതിയാണെങ്കിൽ കടുകും മുളകും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് ഉപ്പൊക്കെ ഒഴിയാനായിട്ട് അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ കാണുന്ന വർഷം ചോദിക്കുകയാണ് ഇതെന്താ രേവതി കറിക്കിട ഇടുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ശ്രീകാന്തിനെ കൊണ്ട് കറിവിപ്പിക്കാനാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അയ്യമ്മള അതൊന്നും ഇത് ഒഴിയാൻ വേണ്ടിയിട്ടാണ് അമ്മ ഒന്ന് ഒഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴുകിയാണ് കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് അറിയില്ല ഒരു തീപ്പെട്ടി പോലും ആ പെൺകുച്ചിനെ കത്തിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോവുകയും ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന ശ്രുതി നമ്മുടെ ശ്രുതിനോട് പറയുകയാണ് എന്തായാലും ആ പെണ്ണിന് എന്തായാലും രേവതിക്ക് കിട്ടുന്നത് പോലെ തന്നെ നല്ല ഡോസ് ആൻറ്റി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കണ്ടില്ലേ ഒരു തീപ്പെട്ടി പോലും അരയ്ക്കാനായിട്ട് അറിയില്ല എന്തായാലും നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയി ആൻറ്റി എന്തായാലും ഇവറ്റുള്ള രണ്ടെണ്ണത്തിന് നന്നായിട്ട് പുകയ്ക്കും അത് നമുക്ക് കണ്ട് സന്തോഷിക്കാം ശ്രുതി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവരെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ആ സമയത്താണെങ്കിൽ ഈ വർഷം ഭയങ്കര പൈസക്കാരി ആയതുകൊണ്ട് തന്നെ ചന്ദ്ര കൂടുതൽ കെയറിങ് വർഷക്ക് കൊടുക്കുകയാണ് മോളെ അതൊന്നും കുഴപ്പമില്ല മോൾ മോൾക്ക് കത്തിക്കാനറിയില്ലാത്തത് മോൾ വലിയ വീട്ടിലെ കുട്ടി കുട്ടിയായതുകൊണ്ടിട്ടല്ലേ മോൾക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടിട്ടല്ലേ അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ വരുകയാണ് ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് എന്താടാ എൻ്റെ സ്ഥാനം പോകാനുള്ള സാധ്യതയുണ്ടോ ഈ പെണ്ണ് വന്ന് കയറിയപ്പോൾ തുടങ്ങി ആൻറ്റിക്ക് അവരോടൊരു ചായ്വ് പോലെ എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുകയാണ് ഇപ്പം ശുദ്ധി പറയുകയാണ് എന്തായാലും നമ്മൾ നോക്കി ഇങ്ങോട്ട് നിൽക്കണം പെണ്ണും പൈസക്കാരിയാണല്ലോ തീർച്ചയായിട്ടും അമ്മ ആ ഒരു രീതിയിൽ അതിനോട് പെരുമാറാനുള്ള സാധ്യതയൊക്കെ ഉള്ളൂ എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അദ്ദേഹം വരികയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ആ ശ്രീകാന്ത് മോളും വന്നോ എന്തായാലും ശ്രീകാന്തിനെയും അതുപോലെ തന്നെ പുതിയ പെൺകുട്ടിയെയും പരിചയപ്പെടാനായിട്ട് ഇദ്ദേഹം വരികയാണ് കേട്ടോ ശ്രീകാന്തിനെ അല്ല വർഷയെ പരിചയപ്പെടാനായിട്ട് വർഷയാണെങ്കിൽ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തോടും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുകയാണ് രവീന്ദ്രനോട് കുറച്ചുകൂടി ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ചടങ്ങ് ചെയ്യാൻ പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് എന്ത് ചടങ്ങാണെങ്കിലും നീ ഒറ്റയ്ക്ക് ചെയ്തോ എനിക്കിപ്പോൾ സമയമില്ല യൂണിയൻ യൂണിയൻ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ ആശുപത്രി അഡ്മിറ്റായല്ലോ അതിനെക്കുറിച്ചിട്ടുള്ള പൈസയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കണം അതിനുവേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് നീ എന്താന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ചടങ്ങ് ചെയ്തോന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ശരി മോളെ രേവതി അച്ഛൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാട്ടോ ആ സമയത്ത് രവീന്ദ്രൻ കൂട്ടുകാരനോട് പറയുകയാണ് എന്തായാലും മൂന്ന് മരുമക്കളും വന്നു മൂന്ന് മരുമക്കളെ ഞാൻ ഒരുപോലെയൊക്കെ തന്നെയാണ് കാണുന്നത് പക്ഷേ എൻ്റെ രേവതി മോൾക്കുള്ള ഒരു ഗുണവും ഈ മൂ രണ്ടു പേർക്കും ഇല്ല എന്തായാലും മനസ്സിനൊരു സമാധാനമുണ്ട് മൂന്ന് പേരും വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയില്ല ആ പെൺകുച്ചിനാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ഒരു എന്ന് പറയാണ് അപ്പോൾ ആ കൂട്ടുകാരൻ പറയുകയാണ് നിൻ്റെ ഈ മൂന്ന് മരുമക്കൾക്കും മൂന്ന് പ്രകൃതമാണ് എങ്ങനെയാണാവോ ചന്ദ്ര അവരെയൊക്കെ സമാധാനപ്പെടുത്തി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എന്നാർക്കറിയാമെന്ന് പറയാട്ടോ അപ്പോൾ ഈ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രയോ ചന്ദ്രേനെ ഈ മൂന്ന് മരുമിക്കളും കൂടെ എങ്ങനെ സഹിക്കും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ ചന്ദ്രയെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ടല്ലോ നിനക്കറിയാലോ ചന്ദ്രയുടെ സ്വഭാവം പ്രത്യേകിച്ചൊന്നും പറയേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാനേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് ചന്ദ്രയാണെങ്കിൽ രേവതിയുടെ അടുത്തേക്ക് ഓടി വരികയാണ് രേവതി ഇപ്പം അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം രേവതിയോട് പറയുകയാണ് ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം രേവതി ആവശ്യമില്ലാതെ വർഷയോട് സംസാരിക്കാനൊന്നും നീ നിൽക്കണ്ട നീ അധികം സംസാരിക്കാൻ നിന്ന ചിലപ്പോൾ ഒരു പക്ഷേ വർഷം ഈ വീട് വിട്ടിട്ട് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അമ്മേ ഞാൻ എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ ആ നീ സംസാരിക്കണ്ട അതുകൊണ്ട് തന്നെ നിനക്ക് ഇടപഴകാൻ പറ്റിയ സാധാരണക്കാരി ഒന്നുമല്ല വർഷം വലിയ പൈസക്കാരിയാണ് അപ്പോൾ ആ കുട്ടിയോട് സ്റ്റാൻഡേർഡോട് കൊടുത്തേണം സംസാരിക്കാനെന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ സമയത്താണ് വർഷ പറയുകയാണ് ഞാൻ എന്തായാലും വീട്ടിൽ നിൽക്കുന്നില്ല ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഇനി മേലാലെ നീ എന്നെ കാണാൻ വരരുതെന്ന് പറയുകയാണ് അപ്പോൾ വർഷ ഇങ്ങനെ പറയുന്നത് രേവതിയും അതുപോലെ തന്നെ ചന്ദ്രയെ അടുക്കളയിൽ നിന്ന് അപ്പോൾ പക്ഷേ എനിക്കും ചന്ദ്രയൊക്കെയാണ് എടീ രേവതി നീ എന്താണ് ഈ വർഷയെ ചെയ്തത് ആ കൊച്ചിതേ ഇറങ്ങി പോവുകയാണെന്ന് പറയുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഓഹോ അതിനും എൻ്റെ പേരിൽ തന്നെയാണോ കുറ്റം ആൻറ്റി ഞാൻ അമ്മേ ഞാൻ എന്ത് ചെയ്തു അമ്മ പറയുന്നത് അമ്മയുടെ കൂടെ ഞാനും അടുക്കളയിൽ തന്നെ നിൽക്കാറുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റിയോ അപ്പോൾ പണക്കാർ വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഓടിയായ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് വർഷയോട് ചോദിക്കുകയാണ് എന്താ മോളെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറയുന്നത് എടാ ശ്രീകാന്തെ നീ അവിടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് അയ്യോ ആൻറ്റി അതൊന്നുമല്ല ഞാനേ കുറച്ച് ഡബ്ബിങ്ങിന് കുറച്ച് ഭാഗം ഞാൻ ചെയ്യാതിരുന്നു അപ്പോൾ സ്റ്റുഡിയോയിലോട്ടേക്ക് ഒന്ന് അയച്ചു കൊടുക്കണം പറഞ്ഞപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാനെന്തിനും ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളു ആൻറ്റി അതുകൊണ്ട് ഞാനെങ്ങും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷയോട് ചന്ദ്ര പറയാണ് അമ്മ അങ്ങ് പേടിച്ചു പോയി എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് ഓ അതിനെക്കുറിച്ചിട്ടാണോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഞാനും പേടിച്ച് പോയി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അപ്പോൾ ചന്ദ്ര രേവതിയോട് പറയാണ് ആ ആ പേടിച്ചതൊക്കെ മതി നീ എവിടെയെന്ന് വായിട്ട് നോക്കി നിൽക്കാണ്ട് അടുക്കളയിൽ ചെന്ന് ഭക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കും ഇവർക്ക് വിഷ വിശക്കും ഭക്ഷണമൊക്കെ റെഡിയാക്കണം എന്നു പറയുകയാണ് അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോവുകയാണ് ആ സമയത്ത് ചന്ദ്ര വേഗം തന്നെ വർഷയോട് പറയുകയാണ് ഇതാണ് എൻ്റെ മൂത്ത മരുമകൾ അവളുടെ പേരാണ് ശ്രുതി ഇവളോടാണ് എനിക്ക് കുറച്ച് അധികം ിയം പിന്നെ നിന്നോടും ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ട് നിങ്ങൾ രണ്ടുപേരും വലിയ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികളാണ് എനിക്ക് എന്തായാലും മനസ്സിന് ഇണങ്ങിയതുപോലെ രണ്ട് മരുമക്കളെ ദൈവം തന്നു എന്നറിയാണ് അപ്പോൾ ഇത് രേവതി കേൾക്കുന്നുണ്ട് രേവതിക്ക് മനസ്സിന് ഭയങ്കരമായിട്ടുള്ള വിഷമം വരുവാണ് എന്നാൽ പോലും രേവതി ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് വർഷം പറയുകയാണ് പക്ഷേ എല്ലാത്തിനും നന്ദി രേവതിയോടെ പറയേണ്ടത് രേവതി വന്ന് എന്നോട് അത്രയധികം സംസാരിച്ചത് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് മാത്രമല്ല രേവതിയാണ് എന്നെ രക്ഷിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് രേവതിയോടാണെന്ന് പറയാനെട്ടോ ഇത് കേട്ടാൽ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം ഇത് കേട്ടാൽ രേവതിക്ക് ഭയങ്കര സമാധാനമാവാണ് കേട്ടോ അങ്ങനെ വർഷയോട് ചന്ദ്ര പറയാണ് മോളെ പാലും പഴവും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ അപ്പോൾ മോളൊരു കാര്യം ചെയ്യി ഈ പാലെടുത്ത് ആദ്യം കുടിക്ക് എന്നിട്ട് നമ്മുടെ ശ്രീകാന്തിന് കൊടുക്കുന്ന പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് അയ്യോ ആൻറ്റി എനിക്ക് പാലും പഴവും അത്ര ഇഷ്ടമല്ല മാത്രമല്ല പാലും പഴവും ഒരുമിച്ച് കഴിച്ചാൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് അത് വേണ്ടാന്ന് പറയാണ് മാത്രമല്ല എനിക്ക് വിശക്കൊന്നും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് അങ്ങനെയല്ല മോളെ ഭർത്താവ് കഴിച്ചിട്ട് ഭാര്യ കഴിക്കണം എന്നുള്ളൊരു ചടങ്ങുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം ചോദിക്കുകയാണ് അതും തന്നെ ഭർത്താവ് കഴിച്ചിട്ട് ഭാര്യ കഴിക്കുന്നത് ഭാര്യ കഴിച്ചതിൻ്റെ ബാക്കി ഭർത്താവിനും കഴിച്ചുകൂടെ അങ്ങനെ ആയിക്കൂടെ എന്തായാലും ദേ ഞാൻ പഴം കഴിക്കുക എന്ന് പറഞ്ഞോട്ട് പഴം കൊടുത്ത് കഴിക്കുക അപ്പോൾ വർഷ വർഷയോട് ചന്ദ്രൻ പറയണം മോളെ നീയല്ല കഴിക്കേണ്ടത് അവനാണ് കഴിക്കണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയണേ ആൻറ്റി ഞാനിത് മുഴുവൻ കഴിക്കില്ല കുറച്ച് കഴിക്കുള്ളൂ ബാക്കി ഞാൻ ശ്രീകാന്തിന് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തിന് ബാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലൊന്നും വിടാതിരുന്നെങ്കിൽ കഴിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷം പറയുകയാണ് ആൻറ്റി ഇങ്ങനെ പാലും പഴമൊക്കെ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇതോടുകൂടി ആൻറ്റി നിർത്തിക്കോട്ടോ നിർത്തിയില്ലെങ്കിൽ പിന്നീട് പിൽക്കാലത്ത് അലർജിയും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് മോളെ ഇതൊക്കെ പണ്ടുകാലം തൊട്ടേ ആൾക്കാരൊക്കെ കഴിക്കുന്നതാണ് അതിൽ വലിയൊക്കെ കഥയൊന്നും ഇല്ലായെന്ന് പറയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്ത തൊട്ടുമുട്ടിയൊക്കെ നമ്മുടെ വർഷ കൈയോട് കൈ കോർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് എന്തോ പോലെ ആവുന്നുണ്ട് പക്ഷേ ചന്ദ്രക്ക് നാണവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഒരു നാണത്തോടു കൂടിയാണ് ഇവരെ നോക്കുന്നത് പക്ഷെ വർഷയ്ക്ക് അതൊന്നും ഒരു കൂസലുമില്ല അപ്പോൾ ഈ സമയത്ത് വർഷം ഇങ്ങനെ അവിടെ വെച്ചിരിക്കുന്ന ഓരോ ഫോട്ടോകളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ചന്ദ്രനെയും ചന്ദ്രയുടെയും അതുപോലെ തന്നെ രവീന്ദ്രൻ്റെയും കല്യാണ ഫോട്ടോ ഉണ്ട് അപ്പോൾ വർഷം വയ്ക്കുകയാണ് ആൻറ്റി ഇത് നിങ്ങളുടെ കല്യാണ ഫോട്ടോ ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ആ മോളെ ഇത് എൻ്റെയും ശ്രീകാന്തിൻ്റെ അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്ത ഫോട്ടോ ആണ് അന്ന് ഞാൻ നല്ല ഭംഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങ് പുകഴ്ത്തുകയാണ് കേട്ടോ ചന്ദ്ര ഈ സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് താജ്മഹലിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ അപ്പോഴേക്കും ചന്ദ്രയോടെ ചോദിക്കുകയാണ് ആൻറ്റി വാവ് താജ്മഹലിന്റെ ഫോട്ടോ ഇതെങ്ങനെ ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അത് പിന്നെ മോളെ പണ്ട് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മനസ്സിൽ തോന്നുകയാണ് അത് പിന്നെ ഞങ്ങൾ ഹണിമൂണ് ഹണിമൂണ് പോയത് എവിടെയാണ് ആ അത് അപ്പോൾ എടുത്ത ഫോട്ടോ ആണ് അതെങ്ങനെ വെച്ചോന്നുണ്ടെന്ന് അറിയാട്ടോ ഇങ്ങനെ ചന്ദ്ര നുണ മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടോ ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി എന്നെ കാണാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ആ എന്തായാലും ഈ വീടൊന്ന് ചുറ്റി ചുറ്റിക്കാണിച്ച് കൊടുക്കണമെന്ന് മോനോട് ചന്ദ്ര പറയാണ് അപ്പോൾ ചന്ദ്രയോട് ശ്രീകാന്തി ചോദിക്കുകയാണ് അമ്മ ഈ വീട്ടിലൊന്നും ഇത്ര ചുറ്റിക്കാണാനായിട്ടുള്ളത് ഏ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ശ്രീകാന്തിനോട് പറയാണ് എടാ നീ ഇങ്ങനെ പറയലടാ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെ സാധനങ്ങൾ എന്തൊന്ന് എന്തെടുത്തൊക്കെ ഇരിക്കുന്നു എന്നുള്ളത് വർഷം മോളറിയണ്ടേ അവളെ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കെ മോളെ അതാണ് അടുക്കള എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ഓ അടുക്കളയോ ആ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധുമില്ല അത് ഇൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ എനിക്കൊരു ചൂടുവെള്ളം പോലും തിളപ്പിക്കാൻ അറിയില്ല പിന്നെ അടുക്കള കാണേണ്ട കാര്യമില്ലല്ലോ എന്ന് അറിയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ അത് ശരിയാ മോളെ മോൾക്ക് പിന്നെ അത്രയും സൗകര്യങ്ങളുള്ള കുടുംബത്തിൽ നിന്നാണല്ലോ മോള് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ചൂടുവെള്ളം പോലും ഉണ്ടാക്കേണ്ട കാര്യം വരില്ല ഇവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഒരു സ്ഥലത്തും പരഗതിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കുടുംബത്തോട്ട് കയറി വന്നിരിക്കുന്ന ആൾക്കാരെ അങ്ങനെയുള്ളവരുടെ ജീവിതം ഇതുപോലെ അടുക്കളയിലൊക്കെ തന്നെ തീരും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ രേവതി കേൾക്കുന്നുണ്ട് രേവതിക്ക് വിഷമമാവാണ് ആ പിന്നെ എൻ്റെ മരുമകൾ ശ്രുതി ശ്രുതിയെക്കുറിച്ച് മോളോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇവൾക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട് സ്വന്തമായിട്ട് എൻ്റെ പേരിലാണ് ആ ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുന്നത് നമുക്കൊരു ദിവസം അവിടെ പോവാം കേട്ടോ പിന്നെ വലിയ മലേഷ്യ കുടുംബമാണ് വിവേ എന്ന് പറയുക ാണ് അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണ് ആ അറിയാം ആൻറ്റി ഈ പെൺകുട്ടിയുടെ കുടുംബം മലേഷ്യയിലാണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇവൾ ഭയങ്കര വലിയ പണക്കാരിയാണ് ഏ നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഫൈനാൻസിങ് സ്ഥാപനം വരെ ഇവർക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രുതിയാകെ ഞെട്ടു കേട്ടോ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്നെക്കോളം വലിയ തള്ളാണല്ലോ തള്ള തള്ളുന്നത് എൻ്റെ ദൈവം എന്നിങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ട്വിൻ ടവറിനെ കുറിച്ചിട്ട് മോള് കേട്ടിട്ടുണ്ടോ അപ്പോൾ ഈ ടവറില്ലേ ഈ ടവർ വരെ ശ്രുതിയുടെ ആണെന്ന് പറയുകയാണ് ഇത് കേട്ടതും വർഷം അങ്ങ് ചിരിക്കാൻ തുടങ്ങുകയാണ് ആൻറ്റി എന്തൊരു മണ്ടത്തര ആൻറ്റി പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ആണെന്നോ ഈ ടവർ ഉണ്ടല്ലോ വലിയൊരു ഇൻഡസ്ട്രി ഗ്രൂപ്പിൻ്റെയാണ് ഇതേക്കുറിച്ചിട്ടൊക്കെ ആൻറ്റി അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോട്ടോ ആൻറ്റി ഇങ്ങനെ നുണ പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങ് ചിരിക്കാൻ തുടങ്ങാം കേട്ടോ ഇത് കേട്ടതും ചന്ദ്രാകെ ചമ്മിയാവസ്ഥയിലാണ് ശ്രുതിയും മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും രേവതിയെ പോലെ എല്ലാം കുറച്ച് ബുദ്ധിയും ബോധമുള്ള പെണ്ണാണ് ഈ പെണ്ണിൻ്റെ അടുത്ത് എന്തിനെക്കുറിച്ച് പറയുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം ഇന്ന് നുണ പറയാനും പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ബുദ്ധിയോട് കൂടിയാണ് ഈ പെണ്ണിൻ്റെ അടുത്ത് പെരുമാറാൻ നമ്മുടെ ശ്രുതിയും മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് ചന്ദ്ര എല്ലാ റൂമും ഈ ശ്രുതിയെ കൊണ്ടുവന്ന് വർഷയെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അപ്പോൾ നേരെ തന്നെ ശ്രുതിയുടെ റൂമിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ശ്രുതി ആ ഇത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് അത് പിന്നെ എൻ്റെ മോള് ശ്രുതി അവൾ ഒരു ബ്യൂട്ടീഷ്യൻ ആണല്ലോ അപ്പോൾ അതിൽ നല്ല രീതിയിലൊക്കെ അവൾ അറേഞ്ച് ചെയ്യും അല്ല തീ ഈ ട്രോഫിയൊക്കെ ഇത് ആര് ആർക്ക് കിട്ടിയതാണെന്ന് ചോദിക്കുകയാണ് ആ ഇതെല്ലാം കിട്ടിയിരിക്കുന്നത് സുതിമോനാണ് അവന് ഭയങ്കര കഴിവാണ് എല്ലാത്തിലും അവൻ ട്രോഫി മേടിക്കും എന്ന് പറയുകയാണ് കേട്ടോ ഏടാ നീ എന്തിനൊക്കെ ഈ ട്രോഫി മേടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുതി അറിയാണ് ആ ഞാനോ ഓട്ടമത്സരം തവളച്ചാട്ടം ഫുട്ബോൾ കളി ഫുട്ബോൾ കളിയല്ല പന്തേർ ഇതിലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് മാത്രമല്ല സുന്ദരിക്കപ്പെട്ട് കുത്തലിനു വരെ ഞാൻ ട്രോഫി മേടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കുന്ന വർഷം അറിയുകയാണ് ഓ അങ്ങനെയാണോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കായികപരമായിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ട്രോഫി കിട്ടിയെന്നാണ് ഞാൻ കരുതിയെന്ന് അറിയാം കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ ഇതൊക്കെ കായികപരമായിട്ടുള്ള മത്സരമല്ലേ മാത്രമല്ല ഇവിടെ നന്നായിട്ട് ഓടാൻ അറിയും ഭയങ്കര ഓട്ടക്കാരനാണെന്ന് അറിയാം കേട്ടോ അപ്പോൾ സുതി ആകെ നാണം കേട്ട പോലെ ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് വർഷം വഹിക്കുക കേട്ടോ ഓഹോ അങ്ങനെയാണോ ആ എന്തായാലും നന്നായി ആൻറ്റി കുറേ നേരം അതിൽ സംസാരിക്കുന്നു കുറച്ച് നേരമായി ഞങ്ങളിവിടെ വന്നിട്ട് എനിക്കൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടക്കണം കുറച്ച് നേരം എന്തായാലും ശ്രീകാന്തെ എനിക്ക് കിടക്കണം നമ്മുടെ റൂം ഏതാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് ആകെ പരിങ്ങാ കേട്ടോ കാരണം ശ്രീകാന്തിനായിട്ടൊരു പ്രത്യേക റൂമൊന്നും അവിടെ ഇല്ല അപ്പോൾ ശ്രീകാന്തി പെട്ടെന്ന് ചന്ദ്രയുടെ മുഖത്തേക്ക് പോക്കാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ആ മോളെ നിങ്ങൾ പെട്ടെന്ന് കയറി വന്നത് കാരണം റൂമൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല മോള് ഒരു പത്ത് പത്ത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ റൂം അറേഞ്ച് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണോ ഓ അങ്ങനെയാണോ കാര്യങ്ങൾ ശരി പത്ത് മിനിറ്റിനുള്ളിൽ റൂം ആക്കിയാൽ മതി അതുവരെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ട് ചന്ദ്രയോടെ ഒക്കെയാണ് അല്ല ആൻറ്റി അവർക്ക് നല്ല സൗകര്യമുള്ളൊരു റൂമ് പോലും ഇല്ലല്ലോ ഏഹ് ശ്രീകാന്തിന് ഒരു റൂമില്ലല്ലോ എന്ത് ചെയ്യുമോ ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് മോളെ അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് ചന്ദ്രയും പറയാനുട്ടോ ഈ സമയത്ത് ശ്രുതിക്ക് പേടിയാവാണ് ശ്രുതിയുടെ റൂമെങ്ങാനും കൊടുത്താലോ എന്ന് ശ്രുതി വേഗം തന്നെ ശ്രുതിയോട് പറയുകയാണ് ശ്രുതി വാ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാം കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര നമ്മുടെ രേവതി നിൽക്കുന്നതാണ് രേവതിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ മുഖവും മാറ്റിക്കളയാണ് രേവതിക്ക് താല്പര്യമില്ല റൂമ്പ് കൊടുക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര രേവതിയുടെ റൂമിലേക്ക് വരുവാണ് ഇവിടെയൊക്കെ തുടച്ചോന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ തുടച്ചിട്ടുണ്ടല്ലോ രാവിലെ തുടച്ചു എത്രയും വേഗം കൂടെയൊക്കെ തുടച്ച് ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയൊരു ബെഡ് കവർ ഇടാൻ പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഞാൻ ഇത് ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ എന്തിനാണ് ഇത് മാറ്റുന്നത് പഴയ ബെഡ് കവർ എങ്ങനെയാണ് ശ്രീകാന്തിനും അതുപോലെ തന്നെ വർഷയ്ക്കും കൊടുക്കുക അവർ വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ അതുകൊണ്ട് നല്ല ബെഡ് കവർ ഇടാൻ പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അമ്മയ്ക്ക് റൂമെങ്ങാനും മാറിപ്പോയോ ഇത് ഞങ്ങളുടെ റൂമാണെന്ന് പറയുകയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്കും ചന്ദ്ര പറയാണ് എടി നീ എന്നോട് ചോദ്യം ചെയ്യുന്നോ ഏഹ് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത നിനക്ക് റൂം വേണോ റൂം പോലും ഏഹ് നിൻ്റെ വീട്ടിൽ എല്ലാ റൂമും ഉണ്ടോ എടി നീ ഒക്കെ കൂടി ഹാളിലെല്ലടി വന്ന് കിടന്നിരുന്നത് കീറപ്പായലല്ലടി നീയൊക്കെ കടന്നുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള നിനക്കൊക്കെ റൂമ് വേണോ റൂം ഇപ്പം ഞാൻ തരാടി മര്യാദ കൊടുത്ത് മാർക്ക് കൊടുത്തേക്കണം എന്നറിയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് ശരിയാണ് അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഞങ്ങൾ കീറപ്പായലൊക്കെ തന്നെയാണ് കടന്നിരുന്നത് വലിയ സൗകര്യം ഉണ്ടായിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് സച്ചേടിന് ഒരുപാട് ഓട്ടോ ഒക്കെ ഓടി ക്ഷീണിച്ചാണ് വരുന്നത് അദ്ദേഹത്തിന് മര്യാദക്കൊന്ന് കിടക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഇനി ഞാനിവിടെ നിന്ന് മാറി തന്നാൽ പോലും അദ്ദേഹം സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ നീ സമ്മതിപ്പിക്കണം പിന്നെ നീ എന്തിനാണ് അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭർത്താക്കന്മാരെ സമ്മതിപ്പിക്കേണ്ട കടമയും ഭാര്യമാർക്കാണ് ഉത്തമയായിട്ടുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാരെ തൻ്റെ വരിതിയിൽ വയ്ക്കും അല്ലെങ്കിൽ തന്നെ ഞാനത് എന്നോട് ോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിന്റെ കാര്യത്തിന് നിനക്ക് അവനെ എങ്ങനെ സ്വാധീനിക്കണമെന്നുള്ളത് നന്നായിട്ട് അറിയാം ഇപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യമായത് കൊണ്ടിട്ടല്ലേ നീ ഇങ്ങനെ ഉണ്ട വിഴുങ്ങിയത് പോലെ നിൽക്കുന്നതെന്ന് ചന്ദ്രയും ചോദിക്കാനായിട്ടോ അപ്പോഴെങ്കിലും രേവിധി പറയുകയാണ് എന്തു തന്നെയാണെങ്കിലും ഞാൻ സച്ചിയനോട് വിളിച്ചൊന്ന് ചോദിക്കട്ടെ അതിനുശേഷം അറേഞ്ച് ചെയ്യാമെന്ന് അറിയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്തിനാ അവനെ വിളിച്ചു ചോദിക്കുന്നത് നീ ഇപ്പം അവനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാലേ അവൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കും അപ്പോഴേക്കും ചന്ദ്ര ഒരടവെടുക്കാൻ കേട്ടോ രേവതിയോട് പറയാണ് അല്ലെങ്കിൽ തന്നെ നീയല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നീ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ നീയല്ലേ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് മാത്രമല്ല ഒന്ന് രണ്ട് ദിവസത്തേക്കാണ് രേവതി അവർ നന്നായിട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ലേ നമ്മുടെ വീട്ടിൽ വന്ന ചടങ്ങുകളൊക്കെ മുറപ്രകാരം നടക്കണം ശാന്തി മുഹൂർത്തം നടന്നില്ലെങ്കിൽ അതിനുള്ള മോശപ്പേര് നിൻ്റെ അച്ഛന് തന്നെയാണ് അതുകൊണ്ട് നീ ഈ റൂമൊന്ന് വിട്ടു എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് സോഫ്റ്റായിട്ട് ആയിട്ട് അപ്പോൾ പാവ രേവതി അതിൽ വീണ് പോകട്ടോ അപ്പോൾ രേവതി പറയുകയാണ് ശരി ഞാൻ വന്ന് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്തോളാം ഞാനിതെന്തായാലും ഇത് റെഡിയാക്കി എടുത്തോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പാവം രേവതി അവിടെ നിന്നുകൊണ്ട് ശാന്തി മുഹൂർത്തത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ബെഡ്റൂമിൽ ചെയ്യുകയാണ് പൂക്കളൊക്കെ വിതറി അത് ഇതൊക്കെ ചെയ്ത് നല്ല രീതിയിലാക്കിയാണ് കേട്ടോ അപ്പോഴാണ് സച്ചി ഓട്ടം കഴിഞ്ഞ് വരുന്നത് സച്ചി വന്ന് റൂം തുറന്ന് നോക്കുമ്പോഴത്തേക്കും റൂമിൽ ഇതുപോലെ അലങ്കാരപ്പണികളൊക്കെ നടക്കുന്നു സച്ചിക്ക് ആകെ ആകെക്കൂടെ സർപ്രൈസായി പോവാട്ടോ സച്ചി വിചാരിക്കുകയാണ് കൊള്ളാം രേവതി ഇത്രയും ദിവസം നമ്മൾ തമ്മിൽ വഴക്കിട്ടിരിക്കുന്നത് കാരണം ഒന്നും നടന്നില്ലല്ലോ അപ്പോൾ നീ ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് എന്നെ ഇമ്പ്രസ് ചെയ്യുകയാണല്ലേ എന്തായാലും ഇന്ന് എൻജോയ് ചെയ്യണം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാകുന്നതേ നല്ലതാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ മനക്കോട്ടയും കെട്ടി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് രേവതി ആ റൂമിലേക്ക് വരുന്നത് അപ്പോൾ സച്ചിനെ കണ്ടതും സച്ചിയാണെങ്കിൽ ആ പൂവയ്ക്കെടുത്ത് രേവതി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഡേ നമ്മുടെ ഫസ്റ്റ് നെയ്റ്റ് പോലെ നീ അലങ്കരിച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതേ ഫസ്റ്റ് നെയ്റ്റിനാണ് അലങ്കരിച്ചിരിക്കുന്നത് എങ്കിൽ വാ സമയം കളയാ നീ കിടക്ക് എന്ന് സച്ചി പറയാട്ടോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിയേട്ടാ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് നീ ഒന്നും പറയണ്ട അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നാളെ നീ പൂക്കടയിൽ പൂക്ക പൂ പൂ വ്യാപാരം ഒന്നും ചെയ്യുന്നില്ലല്ലേ എന്തായാലും ഇവിടെ ഇതെല്ലാം വിതറിയിരിക്കട്ടുണ്ട് വാ നീ വാ സമയം കളയേണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവതി പറയുകയാണ് സച്ചിയേട്ടാ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഇത് നമുക്കുള്ളതല്ല പിന്നെ വേറെ ആർക്കുള്ളതാണ് ഇന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ഫസ്റ്റ് നൈറ്റ് ആണല്ലോ അവരിവിടെ വന്നിട്ട് ആദ്യത്തെ ദിവസത്തെ രാത്രിയല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അലങ്കാരങ്ങളൊക്കെ നടത്തിയത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഈ വീട് വിട്ടു വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഈ റൂം വിട്ടു കൊടുക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചിക്ക് അങ്ങ് ദേഷ്യം പോരാണ് സച്ചി ചോദിക്കുകയാണ് നീ നീ ആരോട് ചോദിച്ചിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയതാണ് അവൾ എന്നിട്ട് നീ അവർക്ക് വേണ്ടിയിട്ട് അവരെ വിളിച്ചുകൊണ്ടെന്നും പോരാ സ്വന്തം റൂം ഉപേക്ഷിച്ച് ഒഴി ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു നീ എന്നോടൊന്ന് വിളിച്ച് ചോദിക്കേണ്ടതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് അമ്മ പറഞ്ഞു കൊണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്തത് നമ്മുടെ വീട്ടിൽ ആ പെൺകുട്ടി വന്നിരിക്കുകയല്ലേ എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ ഒന്ന് സെറ്റാവും അതിനുശേഷം നമുക്ക് നമ്മുടെ റൂം ഉപയോഗിക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണോ എങ്ങനെയൊക്കെ ചെയ്തത് അവരവിടെ ഞാൻ അവരൊന്ന് കാണട്ടെ എടീ നിനക്ക് അവരെക്കുറിച്ചിട്ട് അറിഞ്ഞൂടാഞ്ഞിട്ടാണ് അവർ ഭയങ്കര വലിയ കില്ലാടിയാണ് നിന്നെ പറ്റിച്ചിരിക്കുകയാണ് നിന്നെ മണ്ടിയാക്കിയിരിക്കുകയാണ് ഇനി നമ്മളെ എന്തായാലും ഈ റൂമിൽ നിന്ന് തള്ളി പുറത്താക്കും അത് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഈ അങ്ങനെയൊന്നുമില്ല ഇല്ല അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവരെ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ എന്തെങ്കിലും പരിപാടി എന്ന് ഒപ്പിക്കാന്നാ പറഞ്ഞിരിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയട്ടെ നീ ഇങ്ങനെ മണ്ടി പോവല്ലേ എന്ന് പറയുകയാണ് എൻ്റെ നല്ല തള്ളേരും ഞാനൊന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞു സച്ചി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ചന്ദ്ര അവിടെ ഇരിപ്പുണ്ട് ചന്ദ്രേനോട് സച്ചി പൊട്ടിത്തെറിക്കുക കേട്ടോ നിങ്ങൾ എന്ത് ഭാവിച്ചതല്ലേ എൻ്റെ എൻ്റെ റൂം അവന് വേണ്ടിയിട്ട് കൊടുത്തത് ഓ ഓട്ടോക്കാരനെ അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സ്തുതി വരികയാണ് നീ ഇതിനോടാണ് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എൻ്റെ പൊന്നോട്ടക്കാരാ നീ ഓട്ടോക്കാരൻ നമ്പർ വൺ നിന്നെയല്ല വിളിച്ചത് ഓട്ടക്കാരൻ നമ്പർ ടുവിനെയാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അവൻ്റെ എവിടെ അവൻ അവന് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അവർ പുറത്തേക്ക് പോയേക്കാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി വയ്ക്കുകയാണ് എന്തിനാ എൻ്റെ റൂമിൽ അവരുടെ ഫസ്റ്റ് നൈറ്റ് നടത്താൻ പോകുന്നത് ഹെ നാണുമില്ലേ നിങ്ങൾക്ക് അച്ഛൻ ഇതുപോലെയൊക്കെ ഉപദ്രവിച്ച അവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നൈറ്റ് നടത്തുന്നു നാണമുണ്ടോ വേറെ റൂമിലൊന്നും നിങ്ങൾക്ക് അവരുടെ ബെഡ്റൂം അവരുടെ ഫസ്റ്റ് നൈറ്റിനുള്ള ഒന്നും നടത്താൻ പറ്റിയില്ല എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇതേക്കൊന്ന് ശ്രുതി പറയുകയാണ് എന്തിന് ഇങ്ങനെ ഇടന്ന് നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെയും കൂടെ ഗൗരവത്തിൻ്റെ പ്രശ്നമല്ലേ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന കാര്യം എന്താ സച്ചി ഒരു ദിവസത്തേക്കല്ലേ അതിനിങ്ങനെ നടന്നുകൊണ്ട് കാണിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അവിടെയൊക്കെ സച്ചി ചോദിക്കുകയാണ് ഓഹോ അങ്ങനെയായിരുന്നു എങ്കിൽ പിന്നെ നിങ്ങളുടെ റൂമെന്നെ അങ്ങ് കൊടുക്കാൻ എന്നല്ലോ എന്തൊക്കെ കൊടുക്കാൻ അപ്പോൾ രണ്ടുപേരുടെയും മായ പോവാട്ടോ വേഗം തന്നെ ശ്രുതി ഭാര്യേനെ വിളിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് കയറിപ്പോ വേഗം ശ്രുതി എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാട്ടോ പേടി അവരുടെ റൂമ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് സച്ചിയാണെങ്കിൽ കൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് കച്ചുകെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രൻ പറയുകയാണ് ആ നീ നിൻ്റെ ഭർത്താവ് വരാൻ വേണ്ടി നോക്കിയിന്നല്ലേ ഞാൻ പറഞ്ഞത് പത്തായിട്ടും പത്ത് മടങ്ങായിട്ട് തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേടി നീ പറഞ്ഞിട്ടല്ലേ അവിടെ അറേഞ്ച് ചെയ്യാന്ന് വെച്ചത് ഏ നി നീയല്ല എന്നോട് പറഞ്ഞത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് നിന്നിട്ട് നിന്നടി നീ ഇങ്ങനെ ഇടന്ന് കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്നമ്മേ ഞാൻ എന്നോട് സംസാരിക്കണമെങ്കിൽ എന്നോട് സംസാരിക്കണം അവളോടല്ല സംസാരിക്കേണ്ടത് അവളൊരു വിഡ്ഡി അവൾ വിഡ്ഡിത്തര വിഡി വിഡ്ഡിയാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അമ്മ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവളോട് ചോദിച്ച് അല്ലെങ്കിൽ അവളെ അവളെ പറ്റിച്ചുകൊണ്ട് നടത്താമെന്ന് വിചാരിച്ചതെന്നൊക്കെ ചോദിക്കട്ടോ എന്തായാലും ചന്ദ്രയും സച്ചിയും തമ്മിൽ നല്ല വാക്കുതർക്കും ഈ സമയത്ത് രേവതി പറയുകയാണ് ഞാൻ പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് രേവതി സച്ചിനോട് പറയുകയാണ് എന്തായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ അതങ്ങ് വിട്ടേക്ക് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ആ പെണ്ണും ചെക്കനും ആദ്യമായിട്ട് വരികയല്ലേ ഒരു ദിവസത്തെ കാര്യമല്ലേ നിങ്ങള് ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറയാണ് അവസാനം ഒരു കണക്കിന് സച്ചി പറഞ്ഞത് കേൾക്കുകയാണ് സച്ചി ആ സമയത്തും പറയുന്നുണ്ട് നീ വിഡ്ഡി ആയിരിക്കുകയാണ് എൻ്റെ അമ്മ നിന്നെ എന്ന് പറയുകയാണ് പിന്നെ അവർ പറയുകയാണ് എന്തു തന്നെ ആയാലും അവരിവിടെ വന്നു ഞാനാണ് വിളിച്ചുകൊണ്ട് വന്നത് അപ്പോൾ പിന്നെ റൂം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് ഞാനത് കൊടുത്തു അവരുടെ ഫസ്റ്റ് നീറ്റ് എന്തായാലും നടക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ശരി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പായോക്കേട്ട ടെറസിൻ്റെ മുകളിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എടി അവൻ്റെ കൂത്താട്ടം കഴിഞ്ഞോ അവന് ടെറസിൻ്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് വരുത് അതിനുള്ള പണി നീ ഒപ്പിച്ചോളണം മാത്രമല്ല ചോറും കറിയൊക്കെ അവിടെ കൊണ്ടു കൊടുത്താൽ ഇവിടെ ഒന്നും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ രവതി എന്ന് പറയാന കേട്ടോ അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തും അതുപോലെ വർഷയും വരുവാണ് അപ്പോൾ വർഷയോടും ശ്രീകാന്തിനോടും പറയാണ് നിങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളെ എടി രേവതി വേഗം ഭക്ഷണം കൊടുക്കുന്നു പറയുകയാണ് അപ്പോൾ രവതി ശരി എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അയ്യോ വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു എന്തായാലും എനിക്ക് വിശന്നു ആൻറ്റി അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് മോളെ എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കേണ്ട കേട്ടോ നമ്മുടെ വയറിന് ഒട്ടും നല്ലതല്ലാതെ എന്തായാലും ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ മോൾ അത് ഇനി മുതൽ കഴിച്ചാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഇനി മുതൽ ഞാൻ അങ്ങനെ നോക്കിയോളാം ആൻറ്റി എന്തായാലും ഞങ്ങൾ കഴിച്ചുപോയി എന്തായാലും കിടക്കണം എന്ന് ടയർഡാക്കിടക്കണമെന്ന് പറയാനാട്ടോ അപ്പോൾ ഈ സമയത്ത് വർഷ വർഷയോടെ ചന്ദ്ര പറയാണ് അത് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റൂം അലങ്കരിച്ചിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ റൂം എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീകാന്തി വയ്ക്കുക അത് സച്ചിയേട്ടൻ്റെ റൂമല്ലേ ഇതിനമ്മേ എനിക്ക് തന്നിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ റൂമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തിന് ഇച്ചിരി വിഷമം വരുന്നുണ്ട് കേട്ടാർ രേവതിയെ ശ്രീകാന്ത് നോക്കുന്നുണ്ട് അപ്പോൾ രേവതിയും തല താഴ്ത്തുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് നിങ്ങളുടെ വംശം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചടങ്ങൊക്കെ നടത്തുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം വയ്ക്കുകയാണ് വംശം വർദ്ധിക്കാനോ എന്ന് വെച്ചാൽ എന്താ ആൻറ്റി നോക്കിയാണ് മോളെ ശ്രുതി ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അതിൻ്റെ ജനറേഷൻ ജനറേഷൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് പിന്നെ നിങ്ങളുടെ ജനറേഷൻ വർദ്ധിച്ചല്ലോ ആൻറ്റിക്ക് മൂന്ന് കുട്ടികളില്ലേ അപ്പോൾ വർദ്ധിച്ചില്ലേന്ന് കേൾക്കുകയാണ് അങ്ങനെ ശ്രീകാന്തിനൊന്നും മനസ്സിലാവുന്നില്ല വർഷയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അവസാനം നമ്മുടെ ശ്രുതി എടുത്ത് പറയുകയാണ് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒക്കെ നടത്തിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് ഉപയലിലേക്ക് വരുമ്പോൾ അലങ്കാര പണികളൊക്കെ കാണുമ്പോൾ ശ്രീകാന്തിൻ്റെ കാര്യം മനസ്സിലാവണം ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം കുറയാണ് ഫസ്റ്റ് നൈറ്റോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണോ ആൻറ്റി ഇത്ര ചുറ്റി വളച്ച് പറഞ്ഞത് എന്തിനാ അങ്ങനെ പതിയൊക്കെ പറയുന്നത് എന്നോട് നേരിട്ട് ചോദിച്ചാൽ പോരെ അത് പിന്നെ ആൻറ്റി ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ പണ്ടേ കഴിഞ്ഞു ഇതിപ്പോൾ ഫസ്റ്റ് നൈറ്റ് ഒന്നും പറയാൻ പറ്റുമോ എത്രാമത്തെ നൈറ്റ് ആണാവോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വർഷിങ്ങിനെ ഇങ്ങനെ എണ്ണുകഴിഞ്ഞിട്ടോ ഇത് കണ്ടിട്ട് ശ്രീ ശ്രീകാന്തിനെ ആകെ വിഷ് നാണം വരികയാണ് ശ്രീകാന്തി വേഗം തന്നെ ശരി ഞാൻ കുളിച്ചിട്ട് വരാം പറഞ്ഞു വാതിലടിച്ചാകത്തേക്ക് കയറിപ്പോട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ മൂന്ന് എപ്പിസോഡിൽ നടക്കുന്നത് ഇന്നത്തെ മൂന്ന് എപ്പിസോഡല്ല ഈ മൂന്ന് എപ്പിസോഡിൽ നടക്കുന്നത് വർഷ വളരെ ഒരു ഇന്നസൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എടുത്തെടുത്ത് ഞാൻ പറയുകയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വർഷയെ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എങ്കിറ്റാറ്റ